ഷിഹാബ് നിലമ്പൂരിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ സമർപ്പണവും സർക്കാർ സഹായത്തോടെ നിർമ്മിക്കുന്ന വീടുകൾക്കുള്ള അധിക ധനസഹായ പ്രഖ്യാപനവും വെള്ളിയാഴ്ച നടക്കും. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. നിലമ്പൂർ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ 2019 പ്രളയത്തിൽ വീടും സ്ഥലവും ഉൾപ്പെടെയുള്ള മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് റീഹാറ്റ് നിലമ്പൂർ. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പണി പൂർത്തീകരിച്ച 13 വീടുകളുടെ താക്കോൽദാനവും സർക്കാർ സഹായത്തോടെ നിർമ്മിക്കുന്ന 25 വീടുകൾക്കുള്ള അധിക ധനസഹായ പ്രഖ്യാപനവുമാണ് വെള്ളിയാഴ്ച നടക്കുക. വൈകുന്നേരം 4 പോത്തുകല്ല് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ നിർമ്മാതാക്കളായ ഇംബെക്സിന്റെ പങ്കാളിത്തത്തോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് സഹപങ്കാളിയാണ്. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ പി മുജീബ് റഹ്മാൻ, പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ MK മുഹമ്മദ് അലി, ഇംബെക്സ് മാനേജിംഗ് ഡയറക്ടർ TT നുവൈസ്, പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP മനോഹരൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് സലീം അമ്പാട്, വാർഡ് മെമ്പർമാരായ അബ്ദുൽ നാസർ, സലൂബ് ജലീൽ, റുബീന, TM തോമസ്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഗണേഷ് വടേരി തുടങ്ങി മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. പദ്ധതിയുടെ ഭാഗമായി രണ്ടാം ഘട്ടത്തിൽ വാസയോഗ്യമായ സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പീപ്പിൾസ് ഫൗണ്ടേഷൻ സ്വന്തമായോ മറ്റ് ഏജൻസികളുടെ സഹായത്തോടെ വാങ്ങിയ സ്ഥലത്ത് 40 വീടുകളാണ് പണിയുന്നത്. 76 വീടുകളാണ് വീടില്ലാത്ത സ്ഥലമില്ലാത്തവർക്ക് സർക്കാരിൻ്റെയും സഹായം ഉള്ളവരെയും അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി റീഹാറ്റ് നിലമ്പൂർ പ്രമുഖ ഇലക്ട്രോണിക് ഗൃഹോപകര നിർമ്മാതാക്കളായ ഇംപാക്സും അതുപോലെ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വുമൺ വെൽഫെയർ ട്രസ്റ്റും കൂടിയുള്ള സഹായത്തോടുകൂടി 76 വീടിൻ്റെ പുനരിത് 76 വീടാണ് 76 കുടുംബങ്ങൾക്കുള്ള പുനരധിവാസമാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം ഈ വരുന്ന വെള്ളിയാഴ്ച 4 പോത്തുകല്ല് ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MP PV അബ്ദുൽ ഫഹദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യും. എടക്കര പഞ്ചായത്തിലെ ചാത്തമുണ്ടയിൽ 27 വീടുകളും പോത്തുകല്ല് പഞ്ചായത്തിലെ കവളപ്പാറയിൽ 13 വീടുകളുമാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ സർക്കാർ സഹായം ലഭിച്ച 25 പേർക്ക് വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള സഹായവും നൽകുന്നുണ്ട്. ഈ 3 പദ്ധതികളുമായി പ്രളയത്തിൽ നഷ്ടപ്പെട്ട 76 കുടുംബങ്ങൾക്കാണ് വാസയോഗ്യമായ വീട് ഒരുങ്ങുന്നത്. പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച നിലമ്പൂർ താലൂക്കിലെ 289 ചെറുകിട കച്ചവടക്കാർക്ക് സംരംഭങ്ങൾ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ധനസഹായം 1 ഘട്ടത്തിൽ നൽകിയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, സ്വയം തൊഴിൽ പദ്ധതി, പരിസ്ഥിതി സംരക്ഷണം, വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ, പൊതുസ്ഥലങ്ങൾ വികസിപ്പിക്കൽ തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടും. വാർത്താ സമ്മേളനത്തിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ അബൂബക്കർ കരുളായി, ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഉസ്മാൻ ചുങ്കത്ര, പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ കോർഡിനേറ്റർ അലി ചുങ്കത്ര, VC ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.